ഹായ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷനെ നമ്മളെങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മളെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണതും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൾ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ നമ്മൾ ഇതാണ്. ഹോമോജീനിയസ് ഇക്വേഷൻ ആരാണ്? അതാണ് വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൾ ടു സീറോ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ആര് വരും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് എം സ്ക്വയർ മൈനസ് ടു എം പ്ലസ് വൺ ഇസ് ഈക്വൾ ടു സീറോ. ദാറ്റ് ഇംപ്ലൈസ് എം മൈനസ് വൺ ഓൾ സ്ക്വയർ ഈക്വൾ ടു സീറോ വരും. എം മൈനസ് വൺ ഓൾ സ്ക്വയർ ഈക്വൾ ടു സീറോ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് നമുക്കറിയാം. എന്താ റിപ്പീറ്റ് റിയൽ റൂട്ടാണ് അല്ലേ? എം എസ് ഈക്വൾ ടു വൺ ആണ്. എം എസ് ഈക്വൾ ടു വൺ ആകുമ്പോൾ നമുക്ക് എന്താ അറിയാം, ഇത് റിപ്പീറ്റ് റിയൽ റൂട്ടാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് റിയൽ റൂട്ടാണെങ്കിൽ നമുക്കതിൻ്റെ വൈ സി, അത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആരാണ്? കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ സി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി വൺ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എക്സ് ആണ്. ഓക്കെ, സി ടു സി വൺ എക്സ് ഇതാണ് കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ ആവുക. നമ്മളെ റിപ്പീറ്റ് റിയൽ റൂട്ട് ആകുമ്പോൾ കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ വൈ സി ഇസ് ഈക്വൽ ടു സി വൺ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു റിപ്പീറ്റ് റിയൽ റൂട്ട് ഏതാണോ അതേ ഇൻറ്റു എക്സ് ആണ്. ഇവിടെ റിപ്പീറ്റ് റിയൽ റൂട്ട് എന്ന് പറഞ്ഞാൽ വണ്ണ് വന്നു. സോ നമുക്കെന്ത് പറയാൻ പറ്റും, വൈ സി എന്ന് പറഞ്ഞാൽ സി വൺ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എക്സ് ആണ് നമ്മളെ കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജി ഓഫ് എക്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ജി ഓഫ് എക്സ് ആരാണ്? ജി ഓഫ് എക്സ് എന്നുള്ളത് ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ആണ്. അതായത് ജി ഓഫ് എക്സ് ആരാണ്? ജി ഓഫ് എക്സ് എന്നുള്ളത് ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ആണ്. നോക്ക്, ഈ കോംപ്ലിമെൻ്ററി സൊല്യൂഷനിലും അതേപോലെ നമ്മുടെ ജി ഓഫ് എക്സിലും ആരുണ്ട്? ഇ റേസ് ടു എക്സ് ഉണ്ട് ഇല്ലേ? നമ്മൾ ആരുണ്ട്? ഇ റേസ് ടു എക്സ് എന്നുള്ള ടേം ഉണ്ട്. ഇവിടെ ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ ഇ റേസ് ടു എക്സ് ഉണ്ട്. അപ്പം നമ്മൾ വൈ പി, ഇപ്പോൾ സപ്പോസ് നമുക്കറിയാം ഒരു പോളിനോമി ജി ഓഫ് എക്സ് ആരാണ് വന്നിരിക്കുന്നത്? ജി ഓഫ് എക്സ് ഇ റേസ് ടു എക്സ്, അതുപോലെ തന്നെ നമ്മൾ ആര് വന്നു? എക്സും വന്നു ഇല്ലേ? അപ്പം നമുക്കറിയാം ഇതിൻ്റെ വൈ പി വരേണ്ടത് എങ്ങനെയാണ്? സി ഇ റേസ് ടു എക്സ് പ്ലസ് കെ വൺ എക്സ് പ്ലസ് കെ നോട്ടാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് സ്ഥലത്ത്, അതായത് ഇവിടെ ഈ കോംപ്ലിമെൻ്ററി സൊല്യൂഷനിലും ആരുണ്ട്? ഇ റേസ് ടു എക്സ് ഉണ്ട്, അതേപോലെ നമ്മൾ ജി ഓഫ് എക്സിലും ആരുണ്ട്? ഇ റേസ് ടു എക്സ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വരുന്ന, അതായത് ഒരേപോലെ വരുന്ന ഫംഗ്ഷൻ ഏതാണോ അതിനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ വൈ പി ചൂസ് ചെയ്യുക എങ്ങനെയാണ്? ഇപ്പോൾ വൈ പി വീണ്ടും നമ്മൾ വൈ പി ചൂസ് ചെയ്യുകയാണെങ്കിൽ വൈ പി സീക്വട്ട് എങ്ങനെ എടുക്കും? ഒരു സി എക്സ് ഇ റേസ് ടു എക്സ് എന്ന് കൊടുക്കും പ്ലസ് കെ എക്സ് പ്ലസ് കെ നോട്ട് തന്നെയാണ് എടുക്കുക. അതായത് കെ വൺ എക്സ് പ്ലസ് കെ നോട്ട് തന്നെ നമ്മൾ എടുക്കുക. പക്ഷേ അപ്പോഴും നോക്കുക, നിങ്ങൾ വൈ പി ഒരു സി എക്സ് ഇ റേസ് ടു എക്സ് എടുത്തു കഴിഞ്ഞാലും എന്തായി പോകുന്നുണ്ട് നമ്മളെ ഫങ്ഷൻ? അതായത് വീണ്ടും ഇതിവിടെ നോക്ക്, ഇവിടെ എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്, നമ്മൾ എടുക്കണ വൈ പിയിലും ആരുണ്ട്? എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒരു എക്സ് കൊണ്ട് തന്നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഒരുപോലെ വരുന്നത് ഇവിടെ ഒരുപോലെ വരാനുള്ള കാരണം ഇവിടെ നോക്കുക, ഇവിടെ ഒരു എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്. നമ്മൾ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇവിടെ ഒരു എക്സ് ഇ റേസ് ടു എക്സ് വരും. അതേപോലെ തന്നെ നമ്മൾ വൈ പിയിലും ആര് വരും? എക്സ് ഇ റേസ് ടു എക്സ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ആ റിപ്പീറ്റായി വരുന്നതിന് വീണ്ടും നമ്മളൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്? വൈ പി സി ഈക്വൾ ടു സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് കെ വൺ എക്സ് പ്ലസ് കെ നോട്ട് എന്നാണ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ എക്സ് സ്ക്വയർ വന്നതെന്ന് നമുക്ക് മനസ്സിലായോ? കാരണം എക്സ് സ്ക്വയർ വരാനുള്ള കാരണം ഇവിടെ ഇവിടെ ഒരു ഇ റേസ് ടു എക്സ് ഉണ്ട്, അതേപോലെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും എക്സ് ഇ റേസ് ടു എക്സ് വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ് സ്ക്വയർ എടുക്കാനുള്ള കാരണം. കാരണം നമുക്ക് വൈ സിയും ജി ഓഫ് എക്സും അതുപോലെ വൈ പി എന്താകാൻ പാടില്ല, ഒരുപോലെ ആകാൻ പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ വൈ പിയും വൈ സിയും ഒരുപോലെയാണോ, അതുപോലെ ജി ഓഫ് എക്സും ഒരുപോലെയാണോ? കാരണം ജി ഓഫ് എക്സിലുള്ള ടേം നമ്മളെ വൈ സിയിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം അതിൻ്റെ രൂപത്തിലല്ലാത്ത ഫംഗ്ഷൻ ആവണം നമ്മളെ
വൈ പീരുള്ളത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപോലെ അല്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും, വൈ പി എടുത്തു. വൈ പി എടുത്തു കഴിഞ്ഞാൽ വൈ പി സീകൾ സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് കെ വൺ എക്സ് പ്ലസ് കെ നോട്ട് എന്ന് വരും. അങ്ങനെ അതിൻ്റെ നമ്മളെ ഡെറിവേറ്റീവ് വൈ പി ഡാഷ് കണ്ടു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് കെ വൺ വരും. വൈ പി ഡബിൾ ഡാഷ് എന്ത് വരും, സി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ടു ഇ റേസ് ടു എക്സ് വരും. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. പ്രൊഡക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും ഒക്കെ കിട്ടുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ജനറൽ ക്വസ്റ്റ്യനിലേക്ക് പോകും. അങ്ങനെയാണ് വൈ പി ഡബിൾ ഡാഷ് മൈനസ് ടു വൈ പി ഡാഷ് പ്ലസ് വൈ പി ഇസ് ഈക്വൽ ടു ആരും എഴുതും, ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി ഓഫ് എക്സ് വൈ പി ഡബിൾ ഡാഷിൻ്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ് ചെയ്യുക, സി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ടു ഇ റേസ് ടു എക്സ് മൈനസ് ടു ഓഫ് സി എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് കെ വൺ പ്ലസ് സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് കെ വൺ എക്സ് പ്ലസ് കെ നോട്ട് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് എന്ന് വരും. ഓക്കെ, അതിന് നമ്മൾ കോമൺ ആയിട്ട് ഇ റേസ് ടു എക്സിനൊക്കെ എടുത്ത് നമ്മൾ ഒരുപോലെ ക്യാൻസലൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ കിട്ടുക, ദാറ്റ് ഈസ് ടു സി ഇ റേസ് ടു എക്സ് പ്ലസ് കെ വൺ എക്സ് പ്ലസ് കെ നോട്ട് മൈനസ് ടു കെ വൺ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് എന്ന് വരും. ഓക്കെ, കോമൺ ആയിട്ടൊക്കെ എടുക്കുക, ഇ റേസ് ടു എക്സ് ഒക്കെ എടുക്കാനുള്ളത് ഇ റേസ് ടു എക്സ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യാനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആൻസർ കിട്ടുക. നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇ റേസ് ടു എക്സ് റൈറ്റ് സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട്, അപ്പോൾ നമ്മൾ ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻ്റോട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടു സി വൺ സീക്വൽ ആര് വരും, വണ്ണ് വരും. അതുപോലെ കെ വൺ സീക്വൽ ആര് വരും, വണ്ണ് വരും. കെ നോട്ട് മൈനസ് ടു കെ വൺ എന്ത് വരും, സീറോ വരും. ഓക്കെ, അവിടെ കോൺസ്റ്റന്റ് ടേം ഇല്ലാത്തതുകൊണ്ട്. സോ സി സീക്വൽ ആര് വരും, സി സീക്വൽ വൺ ബൈ ടു. അതുപോലെ കെ വൺ സീക്വൽ ആര് വരും, വണ്ണ് വരും. അതുപോലെ കെ നോട്ട് ആര് വരും, ടു വരും. അത് വൈ പിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ പി സീക്വൽ ആര് വരും, വൺ ബൈ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് അതേപോലെ പ്ലസ് എക്സ് പ്ലസ് ടു എന്ന് വരും. ഓക്കെ, ദെർഫോർ ജനറൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ ആരാ വരിക, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ വൈ സി പ്ലസ് വൈ പി, ദാറ്റ്സ് ഈക്വൽ ടു സി എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ബൈ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് പ്ലസ് ടു എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫോർ വൈ ഈസ് ഈക്വൽ ടു ത്രീ കോസ് ടു ടി. ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യന്. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ ചെയ്യുക, അതിൻ്റെ ഓക്സിലറി ആദ്യം നമ്മളിതിൻ്റെ ഹോമോജീനിയസ് പാർട്ട് ചെയ്തു. ഹോമോജീനിയസ് പാർട്ട് ആരാ, വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫോർ വൈ ഈക്വൾ ടു സീറോ. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എം സ്ക്വയർ പ്ലസ് ഫോർ സീക്വൾ ടു ആര് വരും, സീറോ വരും അല്ലേ. എം സ്ക്വയർ പ്ലസ് ഫോർ സീക്വൾ ടു ആര് വരും, സീറോ വരും. അങ്ങനെ സീറോ വന്നു കഴിഞ്ഞാൽ എം സീക്വൾ ടു ആരൊക്കെയാണ്, ടു ഐ, അതേപോലെ മൈനസ് ടു ഐ ആണ് നമുക്ക് കിട്ടുക. കോംപ്ലക്സ് റൂട്ടാണ് കിട്ടിയത്, റിയൽ റൂട്ടല്ല. അപ്പോൾ കോംപ്ലക്സ് റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വൈ സി സാറിന് എന്താണ്, ഇ റേസ് ടു ആൽഫ എക്സ് ഓഫ് എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ് ആണ് നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട്, അതായത് കോംപ്ലക്സ് റൂട്ടിലെ റിയൽ പാർട്ടി ഇമേജ് എന്താണ്, സീറോ ആണ്. സോ നമുക്ക് ഇവിടെ വരിക വൈ സി എന്ന് പറഞ്ഞത് ആരാ വരിക, വൈ സി ഇസ് ഈക്വൽ ടു സി ഇ റേസ് ടു ടി പ്ലസ് സി ടു സൈൻ ടു ടി ആണ് വരിക. ഓക്കെ, വൈ സി എന്ന് പറഞ്ഞാൽ ആര് വരും, അതായത് ഇ റേസ് ടു സീറോ എക്സ് വരും, സീറോ എക്സ്. ഓക്കെ, ഇൻറ്റു സി വൺ കോസ് ടു ടി പ്ലസ് സി ടു സൈൻ ടു ടി വരും. ക്ലിയർ ആണ് വിചാരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ, അതിൻ്റെ സ്ഥാനത്ത് ആൽഫൻ്റെ സ്ഥാനത്ത് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബീറ്റൻ്റെ സ്ഥാനത്ത് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക വൈ സി ഈസ് ഈക്വൾ ടു സി കോസ് ടു ടി പ്ലസ് സി ടു സൈൻ ടു ടി വരും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജി ഓഫ് ടി നോക്കുക. ജി ഓഫ് ടി നമുക്ക് കിട്ടിയിട്ടുള്ളത് ആരാണ്, ത്രീ കോസ് ടു ടി ആണ്, ത്രീ കോസ് ടു ടി. നമുക്ക് ഏതിലും കോസ് ടു ടി ഉണ്ട്, നമ്മളെ വൈ സിയിലും ആരുണ്ട്, കോസ് ടു ടി ഉണ്ട്. അപ്പോൾ വൈ സിയിലും ജി ഓഫ് ടിയിലും ഒരുപോലെ ആയിട്ടുള്ള നമ്മളെ കോസ് ടു ടി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതിൽ സാധാരണ നമ്മൾ വൈ പി എങ്ങനെ എടുക്കുക, വൈ പി സീക്വൽ നമുക്ക് എടുക്കേണ്ടത് കെ സൈൻ ടു ടി പ്ലസ് എം കോസ് ടു ടി ആണ്. അതായത് സൈൻ്റെയും ജി ഓഫ് ടി കോസോ സൈനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈ പി എടുക്കേണ്ടത് ആ കോസോ സൈൻ്റെയോ ലീനിയർ കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഈസ് വൈ പി സീക്വൽ ടു കെ, ഇതാണ് എടുക്കേണ്ടത് കെ സൈൻ ടു ടി എം കോസ് ടു ടി ആണ് എടുക്കേണ്ടത്. കാരണം ജി ഓഫ് ടി തന്നത് ആരാണ്, ജി ഓഫ് ടി സീക്വൽ ടു ത്രീ കോസ് ടു ടി ആയതുകൊണ്ട് ജി ഓഫ് ടി എന്താണോ വരുന്നത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. അത് സൈനോ കോസോ വന്നാലോ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുക്കേണ്ടത്.
പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ വൈ സീരും ആരുണ്ട്, കോസ് ടു ടി ഉണ്ടാകും, പോലെ ആരിലും കോസ് ടു ടി ഉണ്ടാകും, വൈ പിയിലും ആരുണ്ടാവും കോസ് ടു ടി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഒരുപോലെ വൈ സിയിലും വൈ പിയിലും എന്ത് വരാൻ പാടില്ല, ഒരുപോലത്തെ ആളുകൾ വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതാണോ വരുന്നത് തന്നെ റിപ്പീറ്റ് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സോ ഉണ്ട് അല്ലെങ്കിൽ ഒരു ടി ഉണ്ട്, ഇവിടെ ടിയിലാണതുകൊണ്ട് ടി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ വൈ പിൻ്റെ കൂടെ ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരിക നോക്ക്, വൈ പി, വൈ പി സീക്വൽ ടു കെ ടി സൈൻ ടു ടി പ്ലസ് എം ടി കോസ് ടു ടി എന്നാണ് എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ വൈ പി നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, വൈ പി ചൂസ് ചെയ്യേണ്ട ഇതാണ്, വൈ പി സീക്വൽ ടു കെ ടി സൈൻ ടു ടി പ്ലസ് എം ടി കോസ് ടു ടി എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇയാളെ നമ്മൾ എന്ത് ചെയ്യരുത്, ചൂസ് ചെയ്യരുത്. കാരണം വൈ സിയിലും വൈ പിയിലും ഒരുപോലത്തെ ആയിട്ടുള്ള ആര് വരും, കോസ് ടു ടി വരും. അങ്ങനെ ഒരുപോലത്തെ ആൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വൈ പി ഡാഷ് കാണുക, വൈ പി ഡാഷ് പ്രൊഡക്റ്റുകൾ വെച്ച് ചെയ്യുക. അതായത് വൈ പി ഡാഷ് സീക്വൽ ടു കെ മൈനസ് ടു എം ടി സൈൻ ടു ടി വരും, അതേപോലെ പ്ലസ് ടു കെ ടി പ്ലസ് എം കോസ് ടു ടി വരും. അതേപോലെ വൈ പി ഡബിൾ ഡാഷ് നമ്മൾ കാണുക, പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ പി ഡബിൾ ഡാഷ് നമുക്ക് എന്ത് കിട്ടും, ഫോർ കെ മൈനസ് ഫോർ എം ടി കോസ് ടു ടി മൈനസ് ഫോർ എം പ്ലസ് ഫോർ കെ ടി ഓഫ് സൈൻ ടു ടി വരും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്, വൈ പി ഡബിൾ ഡാഷ് മൈനസ് ഫോർ വൈ പി സീക്വൽ ടു ത്രീ കോസ് ടു ടി ഉണ്ട്. അത് അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അതായത് വൈ പി ഡബിൾ ഡാഷിൻ്റെയും വൈ പിൻ്റെയും വാല്യൂകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ, ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടുക, ഫോർ കെ കോസ് ടു ടി മൈനസ് ഫോർ എം സൈൻ ടു ടി എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു ത്രീ കോസ് ടു ടി എന്ന് വരും. റൈറ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ നമുക്ക് ആരില്ല, സൈൻ ഇല്ല. അപ്പോൾ സൈനിനെ ഇക്വേറ്റിംഗ് കോഫിഷ്യൻ്റ് ഓഫ് സൈൻ ആൻഡ് കോസ് എൻ ബോത്ത് സൈഡ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കെ സീക്വൽ ടു ത്രീ ബൈ ഫോർ എന്നും, അതുപോലെ എം സീക്വൽ ടു ആരാണ് സീറോ എന്ന് കിട്ടും. കാരണം എം സീറോ കിട്ടുക കാരണം ലെഫ്റ്റ് നമ്മളെ റൈറ്റ് സൈഡിൽ ആരില്ല, റൈറ്റ് സൈഡിൽ നമ്മളെ സൈൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചൂസ്, എം എന്താണ്, എം പ്ലസ് സീറോ ആണ് അല്ലേ, കാരണം സൈൻ ഇല്ലാത്തതുകൊണ്ട് എം പ്ലസ് സീറോ വരും. സോ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ എമ്മിൻ്റെ വാല്യൂ സീറോയും അതുപോലെ കെൻ്റെ വാല്യൂ ത്രീ ബൈ ഫോറും കിട്ടും. സോ വൈ പി, അപ്പോൾ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുക, വൈ പി സീക്വൽ ടു ത്രീ ബൈ ഫോർ ടി സൈൻ ടു ടി എന്ന് വരും. ഓക്കെ, അതുകൊണ്ട് ജനറൽ സൊല്യൂഷൻ ആര് വരും, ജനറൽ സൊല്യൂഷൻ വൈ സിക്വൽ ടു വൈ സി പ്ലസ് വൈ പി വരും. വൈ സി എന്ന് പറഞ്ഞാൽ ആരാ, സി കോസ് ടു ടി പ്ലസ് സി ടു സൈൻ ടു ടി പ്ലസ് വൈ പി ആര് കിട്ടി, നമുക്ക് വൈ പി കിട്ടിയത് ത്രീ ബൈ ഫോർ ടി സൈൻ ടു ടി. നിങ്ങൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കേസ് ഇതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വൈ സിയും വൈ പിയും ഒരുപോലത്തെ ആളുകൾ വരരുത്. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരുപോലെ വരികയാണെങ്കിൽ വീണ്ടും ഒരു ടി കൊണ്ട് അതായത് ഒരു വീണ്ടും ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് ടി സ്കോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളിതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.